Hi friends, I think you all know that today is International Women's Day. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? ഇന്ന് അന്തർദേശീയ വനിതാ ദിനമാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 8-ാം തീയതി അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കാറുണ്ട്. The theme for this year is Choose to Challenge. It begins with a hashtag Choose to Challenge. ഈ അന്തർദേശീയ വനിതാ ദിനത്തിൽ ഈ 2021-ൽ അതിൻ്റെ ചിന്താവിഷയമായിരിക്കുന്നത് ചൂസ് ടു ചലഞ്ച് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, ഒരു ക്യാപ്ഷനാണ്. അത് ഹാഷ്ടാഗോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ചൂസ് ടു ചലഞ്ച് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഇറ്റ് മീൻസ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ ചലഞ്ച്ഡ് വേൾഡ് ഈസ് ആൻ അലേർട്ട് വേൾഡ് ആൻഡ് ഫ്രം ചലഞ്ചസ് കംസ് ചേഞ്ച്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വെല്ലുവിളികൾ നിറഞ്ഞ ലോകമാണ്. ഈ വെല്ലുവിളികൾക്ക് നടുവിൽ നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിക്രമങ്ങൾ, പലതരത്തിലുള്ള അപകടങ്ങൾ, ഇതെല്ലാം പതിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ അലേർട്ടായിരിക്കുക, വിജിലൻ്റായിരിക്കുക എന്ന് പറയുന്നത് ഈ വർഷത്തെ തീമിൽ പ്രത്യേകം ശ്രദ്ധേയമായ അത് പറഞ്ഞിട്ടുണ്ട്. സോ വി ഷുഡ് അലേർട്ട് ആൾവേസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് ചലഞ്ചിങ് സിറ്റുവേഷൻ ആൻഡ് ഫ്രം ഓൾ ദീസ് ചലഞ്ചസ് യു ഹാവ് ടു ഫൈൻഡ് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ഈ ഒരു ചലഞ്ചിൻ്റെ നടുവിൽ, ഈ ഒരു വെല്ലുവിളിയുടെ നടുവിൽ ഒരു സാധ്യത, ഒരു ചേഞ്ച് അത് കണ്ടെത്താൻ കഴിയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ദർ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്: ആൻ ഒപ്റ്റിമിസ്റ്റിക് സീക്സ് ഓപ്പർച്യൂണിറ്റി ഇൻ എവറി കലാമിറ്റി ആൻഡ് എ പെസിമിസ്റ്റ് സീക്സ് കലാമിറ്റി ഇൻ എവറി ഓപ്പർച്യൂണിറ്റി. ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ ഏത് വെല്ലുവിളികളുടെ നടുവിലും അവൻ അവസരങ്ങളെ കണ്ടെത്തുന്നവനാണ്. എന്നാൽ ഒരു അശുഭാപ്തി വിശ്വാസക്കാരൻ ഏത് വെല്ലുവിളിയിലും പ്രശ്നങ്ങൾ മാത്രമേ കാണാറുള്ളൂ. സോ വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി ചലഞ്ചസ്? ആർ യു റെഡി ടു ബ്രിങ് സം ചേഞ്ചസ് in your life, or you are like a pessimist? So it's my humble request and my suggestion to you that please you have to focus forward and be like an optimistic and dare to be a different person in our day-to-day life. ഇനി ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഒരു അല്പം പറഞ്ഞാൽ, 1909 February 28-ാം തീയതിയാണ് ആദ്യമായി ഒരു വനിതാ ദിനത്തിൻ്റെ സാഹചര്യം ഒരുങ്ങി വരുന്നത്. ഒരു വിമൻസ് ഡേയുടെ ഒരു സിറ്റുവേഷൻ ഒരുങ്ങി വരുന്ന അപ്പോഴാണ്. When we study the history of International Women's Day, February 28th, 1909, it was the day of beginning where the Socialist Party of America designated the day in honor of the garment workers strike in New York. New York il nadana garment strike il അവിടെ നടന്ന ഒരു വസ്ത്രശാലയിൽ നടന്ന ഒരു വർക്കേഴ്സിൻ്റെ ഒരു സ്ട്രൈക്കിൽ ഇതിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുവാനായിട്ട് ഇടയായി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം: വൈ വി ഹാവ് ടു സെലിബ്രേറ്റ് എ വിമൻസ് ഡേ? എന്തുകൊണ്ട് ഒരു വനിതാ ദിനം ആഘോഷിക്കണം എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. വൈ വി സെലിബ്രേറ്റ് ദിസ്? It is a global day celebrating the social
economic, cultural and political achievements of women. നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ ധാരാളം കേൾക്കാറുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സമൂഹത്തിലെ ഉന്നമനത്തിന് വേണ്ടി, അത് സാമൂഹികമാകാം, സാമ്പത്തിക രംഗത്താകാം, സാംസ്കാരികമാകാം, രാഷ്ട്രീയപരമായിട്ടാകാം, ഏത് രംഗത്തായാലും ആ ഒരു ഉന്നമനത്തിന് വേണ്ടി ഉള്ള ആ ഒരു പ്രയത്നത്തെ ഒന്ന് മാനിക്കുവാൻ വേണ്ടിയാണ് ആഗോളവ്യാപകമായിട്ട് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. സോ ഇറ്റ് ഇസ് ദ ഡേ ഓഫ് റിമംബറൻസ് ഫോർ ദോസ് ഹു ആർ അച്ചീവിങ്, സ്പെഷ്യലി ആസ് ഫാർ ആസ് ദി വുമൻസ് ഡേ ഈസ് കൺസേൺഡ്. They have to focus on socio-economic, political, cultural, even in the religious aspects too. So this day accelerates a gender party. അപ്പോൾ ഈ ഒരു ദിവസം അവരുടെ അവർ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, ലിംഗവ്യത്യാസം കൂടാതെ സമൂഹത്തിൽ അവർക്കും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ളൊരു സൂചന കൂടെ ഈ ഒരു ദിവസം നൽകുന്നു. അതുകൊണ്ട് ആ ഒരു സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെൻറ്റിന് വേണ്ടി വളരെ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അടുത്തതായ ഒരു ചോദ്യം, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ ഇറ്റ് ഈസ് ഓൺ മാർച്ച് 8th, മാർച്ച് മാസം 8th തീയതി എന്തുകൊണ്ട് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. The day when women in Soviet Russia started protest for the right of vote which they were granted in 1917 1917ൽ സോവിയറ്റ് റഷ്യയിൽ നടന്ന ഒരു ഒരു വിപ്ലവം എന്ന് പറയുന്നതിന് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടവകാശത്തിന് വേണ്ടി സ്ത്രീകൾ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ്, ആ ഒരു സാഹചര്യം അവിടെ ചില നാളുകൾ നിലനിൽക്കുകയും 1917 മാർച്ച് 8th തീയതി അവർക്ക് വോട്ടവകാശത്തിനുള്ള സാധ്യതകൾ തുറന്നു വരികയും ചെയ്തു. അങ്ങനെ അത് ഗ്രാൻഡ് ചെയ്തു, അവിടെ നിയമമായി ഗ്രാൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി തുറന്നു. ദേ പ്രൊട്ടസ്റ്റഡ് ഫോർ ദെയർ റൈറ്റ് ടു വോട്ട് ആൻഡ് ലേറ്റർ ഇറ്റ് ഗ്രാൻഡഡ് ഇൻ 1917 മാർച്ച് 8th. അടുത്തതായി നിങ്ങളുമായി ഞാൻ പറയുന്നത്, വാട്ട് ചലഞ്ച് യു ക്യാൻ ഡു ഇൻ ദിസ് ഡേ, ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചലഞ്ചാണ് ചെയ്യാൻ പറ്റുന്നത്. ചൂസ് ടു ചലഞ്ച് എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ ചലഞ്ചസ് ചെയ്യാൻ പറ്റും. ഡിയർ, ദിസ് ഇസ് ദ ടൈം ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചലഞ്ചസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചലഞ്ച് വെൻ വി ഗോ ത്രൂ ദി സോഷ്യൽ മീഡിയ യു ക്യാൻ സീ ലോഡ് ഓഫ് ചലഞ്ചസ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്ന് ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഒരുപാട് ചലഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നത്തെ ദിവസം വിമൻ ചലഞ്ചിൻ്റെയും കുറേ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മോം ചലഞ്ചുണ്ട്, സിംഗിൾ പേരൻ്റ് ചലഞ്ചുണ്ട്, സിബ്ലിങ്സ് ചലഞ്ചുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചലഞ്ചുകളുടെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിൻ്റെ നടുവിൽ, വാട്ട് ഈസ് യുവർ ചലഞ്ച് towards this day? So few suggestions are there regarding with this challenge. ee oru challenge maayi bandhapetta chila suggestions mathram njan onnu sadhayil kondu varam ningalku adine kurichu chindikkan vendi mathram oru vishayam njan tharunnu mathrame ullu. Okay, show your social support towards your women empowerment. Sri shaktikaranam ennulla chindayile സമൂഹത്തിൽ നിങ്ങൾക്കുള്ള പ്രതിബദ്ധത, നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചലഞ്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ പോസ്റ്റുകളിലൂടെ ആകട്ടെ, വിവിധ ചലഞ്ചിങ് ആയിട്ടുള്ള കമൻസിലൂടെ ആകട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു അഡ്വക്കേറ്റ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഇൻ യുവർ വർക്ക് പ്ലേസ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി, ഒരു എന്താ പറയുന്നത്, ലിംഗസമത്വത്തിന് വേണ്ടി
ഇത് കേവലം വാദിക്കുക മാത്രമല്ല, അത് ഉറപ്പാക്കുവാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ആവിഷ്കരിക്കുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് യു ക്യാൻ കണ്ടക്ട് ഡിഫറെൻറ്റ് മീറ്റിംഗ്സ് റിഗാർഡിംഗ് വിത്ത് ദിസ് ചലഞ്ച്. ഈ ഒരു ചലഞ്ചിൻ്റെ നടുവിൽ നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട പല സെമിനാറുകൾ, പല ക്ലാസ്സുകൾ, അത് ഇപ്പോൾ നമ്മൾ കൂടുതലും വിർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ അവെയർനെസ് സമൂഹത്തിന് നൽകുവാനായിട്ട് കഴിയും. യു ക്യാൻ ഗിവ് എ ക്ലിയർ അവെയർനെസ് ടു ദ സൊസൈറ്റി ദാറ്റ് യു ആർ നോട്ട് ലീസ്റ്റ്, നിങ്ങളൊട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കത്തക്ക നിലയിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ നൽകുവാനായിട്ട് കഴിയും, വിവിധ സന്ദേശങ്ങൾ നൽകുവാനായിട്ട് കഴിയും. സോ ഓൺ ദിസ് ഡേ ഐ എം റിയലി ഹാപ്പി അബൌട്ട് യു ദാറ്റ് യു ആർ വെരി വെരി ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇൻ ദ യൂട്യൂബ് പ്ലാറ്റ്ഫോം. യു ആർ യൂസിങ് വൈസ്ലി ദിസ് യൂട്യൂബ് പ്ലാറ്റ്ഫോം. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ പോലെയുള്ള ഒത്തിരി സുഹൃത്തുക്കളെ എനിക്ക് ലഭിച്ചു, നിങ്ങളൊക്കെ ആ പ്ലാറ്റ്ഫോം നന്നായി യൂസ് ചെയ്യുന്നു. സോ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നും സ്ത്രീകളായ ഞങ്ങൾക്കും ഈ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സന്ദേശം നിങ്ങൾ നൽകുന്നുണ്ട്. സോ യു ത്രൂ ദിസ് യുവർ പാർട്ടിസിപ്പേഷൻ യു ആർ ഗിവിങ് എ മെസ്സേജ് ടു ദ കമ്മ്യൂണിറ്റി, ടു ദ സൊസൈറ്റി, ദാറ്റ് യു ആർ ഓൾസോ എ പാർട്ടേക്കർ, യു ആർ ഓൾസോ എ പാർട്ടിസിപ്പേറ്ററി പേഴ്സൺ ടു ഡു സംതിങ് ടു ഡു സംതിങ് ദിസ് സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം കൂടെ അത് തരികയാണ്. സോ ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാകട്ടെ. ഈ ഒരു ചെറിയ സന്ദേശം മാത്രം ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുന്നു. സോ വൺസ് അഗെയിൻ ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു.